നിലമ്പൂർ എടക്കരയിൽ യാത്രാ ദുരിതത്തിന് അറുതി വരുത്തണമെന്ന ആവശ്യവുമായി മനുഷ്യച്ചങ്ങല തീർത്ത് നാട്ടുഗ്രാമം വഴിക്കടവ് കവളപ്പൊയ്ക നിവാസികളാണ് തങ്ങളുടെ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ കലക്കൻപുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് വേറിട്ട സമരമുഖം തുറന്നത് ഇല്ലിക്കാട് പാലത്തിനായുള്ള പ്രദേശവാസികളുടെ മുറവിളി തുടങ്ങിയിട്ട് അരനൂറ്റാണ്ടിലേറെയായി മഴക്കാലത്ത് യാത്രാമാർഗം അന്യമായ വഴിക്കടവ് കവളപ്പൊയ്ക നിവാസികളുടെ ദുരിത പെയ്ത്തിന് ഇനിയും അറുതിയായിട്ടില്ല കഴിഞ്ഞ ദിവസം പുഴയിൽ ചിറകെട്ടി നാട്ടുകാർ താൽക്കാലിക നടപ്പാതയൊരുക്കിയിരുന്നു മഴക്കാലം ഇവിടത്തുകാരുടെ ദുരിതകാലമാണ് കൂളും പള്ളിയും മാർക്കറ്റും എന്നുവേണ്ട പ്രദേശവാസികൾക്ക് എന്തിനും ഏതിനും ഈ പുഴ താണ്ടണം മഴക്കാലത്ത് അടുത്ത ടൗൺ കേന്ദ്രത്തെ ആശ്രയിക്കുക പ്രയാസകരമാണ് പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മരുതപ്പുഴ രണ്ടായി പിരിഞ്ഞാണ് കലക്കൻ പുഴയിൽ സംഗമിക്കുന്നത് മഴക്കാലം പ്രദേശത്തുകാർക്ക് ഒറ്റപ്പെടലുകളുടേത് കൂടിയാണ് വെള്ളം നിറഞ്ഞാൽ പാതി പാലമുള്ള പുഴയിൽ ബാക്കി ഭാഗം പുഴയിലേക്ക് ചെങ്കുത്തായി കെട്ടിറക്കിയ നിലയിലാണ് ഒരു ചെറിയ മഴ പെയ്താലും നനയാതെ മറുകര പറ്റാനാവില്ലെന്നതും ഇവിടത്തെ മാത്രം പ്രത്യേകതയാണ് നാട്ടുകാരുടെ നിരന്തര പരിശ്രമത്തിനൊടുവിലാണ് പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജനയിൽ ഉൾപ്പെടുത്തി പാലം നിർമ്മിക്കാൻ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് ലഭിച്ചത് എന്നാൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാലം എം എൽ എ പി വി അൻവർ എം എൽ എ മുന്നിട്ടിറങ്ങിയില്ല എന്ന് നാട്ടുകാർ പറയുന്നു പാലം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു മനുഷ്യ ചങ്ങല തീർത്തത് ഇല്ലിക്കാട് കടവിൽ തീർത്ത പ്രതിഷേധ ചങ്ങലയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു പ്രതിഷേധ പരിപാടികൾക്ക് അജി തോമസ് ബൈജു പാലാട് ജെയിംസ് മാലി അബ്ദുൾ റഷീദ് കണ്ണൻ തൊടിക ഡോക്ടർ രാംകുമാർ റഹ്മത്ത് കണ്ണൻ തൊടിക അബ്ദുൾ ഗഫൂർ കുന്നത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി എൻലൈറ്റ് ന്യൂസ് നിലമ്പൂർ